ഇവിടെയല്ലോ. എന്റെ ചൂണ്ടൽ ഞാൻ ഇവിടെ വെച്ച് ഇതിന്റെ മുകളിലോ ആരുല്ലോ. ആ ആരുല്ല അല്ലെ, മെല്ലെ പോയി ചൂണ്ടാണ് ആ തോട്ടിലേക്ക് പോവാ. ഞാനോ, ഞാനേ പുഴയിൽ പോട്ടെ, സ്രാവിനെ ചൂണ്ടട്ട് പിടിക്കാൻ പോവാ. ണല്ലോ സിയ, ഈ ഓവർ കളിയാക്കൊന്നും വേണ്ട, എനിക്ക് പണ്ടേ ഈ വെല്ലുവിളി ഇഷ്ടാണ്. എന്തേ അനക്ക് കാണണം കാണണല്ലോ, ഞങ്ങള് പോയിട്ട് മീൻ പിടിച്ചു വരട്ടോ. എന്നാലേ ഈ കാത്തിരുന്നോ, മീനായിട്ടേ ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വരും. ഡയലോഗ് നിർത്തിട്ടേ, വേഗം പോയി മീനും കൊണ്ട് വരി. എന്തായാലേ ഇവിടെ തന്നെ ഇടാ, ഇവിടെ ആയിരിക്കും കുറച്ചും കൂടി നല്ല മീനുള്ള സ്ഥലം തോന്നുന്നുണ്ട്. വേഗം വേഗം കുടുങ്ങി മീന്. കൊത്തുണ്ടോ, കൊത്തുന്നുണ്ടല്ലോ. മണിക്കൂറായാലും ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇമ്മ എന്നെ തെരഞ്ഞെടുക്കും, എനിക്ക് എന്തായാലും അടി കിട്ടും. നല്ല പോയാലോ, മീൻ കിട്ടിയോ നോക്കട്ടെ. മീന് കിട്ടിയിട്ടില്ല, സിയന്റെ ഇടയിൽ ഞാൻ ഇപ്പൊ വഷളാവല്ലോ. എന്താ ഇപ്പൊ ചെയ്യുക? ആ ആ ഐഡിയ എന്നെ പ്രയോഗിക്കാം. അങ്ങനാണെങ്കിലേ സിയന്റെ മുമ്പില് പിടിച്ചു നിക്ക. ഉമ്മന്റെ ജീരകപാത്രത്തിലുള്ള പൈസ ഏതായാലും എന്റെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാ, നമ്മളവിടുത്തെ ഇംഗ്ലീഷ് മീൻ വെക്കണ പീഡിയെന്ന് മീൻ വാങ്ങിയിട്ട് സിയന്റെ മുമ്പിൽ ആളാവാ. സമാധാനായി, ഇനിയിപ്പളെ സിയന്റെ അടുത്തു നിന്നുള്ള കളിയാക്കൽ കിട്ടൂലല്ലോ. ഓക്കെ അറിയില്ലല്ലോ ഏത് മീനാണല്ലോ. എന്തായാലേ ഓളെ പോയി പറ്റിക്ക. എന്താ പറഞ്ഞത്, എനിക്ക് മീനെ കിട്ടൂലേ? നല്ല പോലെ കാണെങ്കിലേ ഞാൻ ബക്കറ്റ് ഇട്ടാലേ അക്കോട്ടോ. എന്തായാലേ ഇത് ഇവിടെ വെക്കാം. ഈ ആ മീന്റെ പേരാണ് ഓസ്കാർ. അത് ഓസ്കാർ ഇംഗ്ലീഷ് മീനാ. ഇത് എനിക്ക് മാറിപ്പോയതാ. ഇത് ഏതാറിയോ, പരല് പരലാണ്. ആ എനിക്ക് മാറിപ്പോയതാ സംഭവം. ഇപ്പൊ എങ്ങനെയുണ്ട്, ഇന്നെ വെല്ല് വിളിച്ചല്ലേ നീയോ? ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? 4-5 മീനെ ഞാൻ പിടിച്ചോണ്ടത് അറിയോ. ഏത് ആ വെള്ളല്ലേ? ആ അത് മുള്ളല്ലേ? മുള്ളല്ലാകുമ്പോ മുയു 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 മുയു. പറ്റിച്ചാണല്ലേ ഇംഗ്ലീഷ് മീനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട്.